ലഹരി വിരുദ്ധ മോണോ ആക്ടുമായി ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് വരവൂർ സ്വദേശി രതീഷ് വരവൂർ. സ്കൂളുകൾ, കോളേജുകൾ, കലാ സാംസ്കാരിക സംഘടനകൾ, മറ്റ് യുവജന പ്രസ്ഥാനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ വേദിയിലാണ് മോണോ ആക്ട് അവതരിപ്പിക്കുന്നത്. തൃശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലായി 50-ലേറെ വേദികളിൽ ഈ മോണോ ആക്ട് അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഡൽഹിയിലെ കേരള ക്ലബിലും ഇത് അവതരിപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ കേരളോത്സവം മത്സരത്തിനായി 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അവതരണമായാണ് ഈ ഏകാഭിനയം തുടങ്ങിയത്. നല്ല അഭിപ്രായം നേടിയതിനാൽ മറ്റുള്ള വേദികളിലും ഇത് അവതരിപ്പിച്ചു. തുടർന്ന് സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടികളിൽ മോണോ ആക്ടിനെ കൂടുതൽ പരിഷ്കരിച്ച് അവതരിപ്പിച്ചു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി മാഫിയയുടെ ഇടപെടലും അതിൽപ്പെട്ടുപോകുന്ന മിടുക്കനായ ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ജീവിതവും തുടർന്നുണ്ടാകുന്ന അത്യാഹിതവും തിരിച്ചറിവുമാണ് ഈ ഏകാഭിനയത്തിൻ്റെ ഇതിവൃത്തം. 12 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ മോണോ ആക്ട് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. തൻ്റെ ഈ കലാസമരം കൊണ്ട് ഒരാളെങ്കിലും മാറിയാൽ അത് വിജയമാണെന്ന് രതീഷ് പറയുന്നു. ഇത് സ്കൂളുകളും കോളേജുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഒരുപാട് പേര് ഈ ഒരുപാട് ലഹരി മാഫിയയുടെ ഒരു വിളയാട്ടം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം, കുട്ടികൾക്ക് ഈ മോണോ ആക്ട് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ബോധം വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വർഷത്തെ മലയാള കലാസാഹിത്യ സംസ്കൃതി ഡോക്ടർ BR അംബേദ്കർ കലാശ്രീ നാഷണൽ ഫെലോഷിപ്പ് പുരസ്കാരം, രാജീവ് ഗാന്ധി നാഷണൽ എക്സലൻസ് അവാർഡ് എന്നിവയടക്കം നിരവധി പുരസ്കാരങ്ങൾ രതീഷ് നേടിയിട്ടുണ്ട്. TCV ചെറുതുരുത്തി.